Hello students, in this session we are discussing the 9th chapter on physics, mechanical properties of solids. ഈ ചാപ്റ്ററിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായ ഒരു പാഠമാണ് ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന പാഠം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, സോളിഡിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി ഒരു എക്സാമിന് പോണ സമയത്ത് മാക്സിമം ആദ്യം നോക്കി തീർക്കാൻ പറ്റിയൊരു പാഠം ഇതാണ്. ഇതിലു തിയറി മാത്രമേ ഉള്ളൂ, കുറേ കാൽക്കുലേഷനോ കാര്യങ്ങളോ ഇല്ല. ഫിസിക്സിന് പൊതുവേ കുട്ടികളൊക്കെ പറയാറ് കാൽക്കുലേഷൻ ആയതുകൊണ്ട് ഫിസിക്സ് ടഫാന്ന് പറയാറുണ്ട്. ഈ ഒരു ഫിസിക്സിൻ്റെ ഒരു കാൽക്കുലേഷൻ്റെ ഏരിയ മാറ്റിക്കഴിഞ്ഞാൽ കുറേ തിയറിറ്റിക്കൽ പോർഷൻസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. അത് മാത്രം പഠിച്ചാൽ തന്നെ ഫിസിക്സിൽ ഏറെക്കുറെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു പാഠം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് തിയറി മാത്രമേ ഉള്ളൂ, ഒരു കാൽക്കുലേഷൻ ഇല്ല, ഒരു മാത്തമാറ്റിക്കൽ ചെയ്യേണ്ട ഒരു ഐഡിയ പോലും ഇല്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. അപ്പോൾ ഈ ഒരു ഒരു വീഡിയോ മൊത്തമായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ പകുതിയിൽ ആയിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രെയിനിൻ്റെ കുറച്ച് കാര്യങ്ങളും ലാസ്റ്റ് ഒരു അപ്ലിക്കേഷൻ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഫുള്ളായിട്ട് നോട്ട് എഴുതിയെടുക്കുക, മനസ്സിലാക്കുക. ഞാൻ അവസാനം കുറച്ച് പഠിക്കാനുള്ള ടിപ്പ് കാര്യങ്ങളൊക്കെ പറയും, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുത്തിട്ട് ഈ പാഠം ആ രീതിയിൽ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് പോവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഈ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ആറ് ടോപ്പിക്കുകളാണ്. ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ് ടോപ്പിക്കുകളാണ്, അഞ്ച് ടോപ്പിക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിൽ തന്നെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതന്നെ പഠിച്ചാൽ മതി, വേറൊരു കാര്യം ഔട്ട് ഓഫ് സിലബസ് ആയിട്ടോ നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ല. ചാപ്റ്ററിൽ എൻ സി ആർ ടി പറഞ്ഞ അതേ ഓർഡറിൽ തന്നെ ഞാൻ ക്ലാസ്സും കാര്യങ്ങളും പോകണത്. അത് ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ അതേ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് അതിലും കാണാൻ പറ്റും. ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. ഇത് കുറച്ച് വൈഡായിട്ട് ഈ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ പറയുന്നത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നാണ്. എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ, പുതിയ ക്വാണ്ടിറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതിൽ പുതിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ? ഒരു ലോ പറയുന്നത് അതാണ്, ഹുക്സ് ലോ. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലോ ആണ് ഹുക്സ് ലോ. നിങ്ങൾക്ക് ലോകളൊക്കെ എന്തായാലും ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ പാഠത്തിൽ ആകെ ഒരു ലോ പറയണുള്ളൂ, ആ ലോ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. പിന്നെ ആ സ്ട്രെസ് എന്ന് പറഞ്ഞ സംഭവം, സ്ട്രെയിൻ എന്ന് പറഞ്ഞ കാര്യവും ബന്ധിപ്പിച്ചിട്ട് ഒരു ഗ്രാഫ് ഉണ്ട്, കർവ് എന്ന് പറയും, ഗ്രാഫ് ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കണം. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരേണ്ട ഏരിയ ആണ് അത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, നെക്സ്റ്റ് ഒരു ടോപ്പിക്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിൻ്റെ മോഡുലസ് ഏതൊക്കെയാണ്, മോഡുലൈ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ്. ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ ടോപ്പിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ക്ലിയർ ചെയ്യാൻ പറ്റി. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു ഒന്ന് കേട്ടാൽ പോലും മനസ്സിലാവാൻ പറ്റുന്ന ഏരിയയാണ്. കൂടുതൽ സമയം കളയേണ്ടത്, ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ ഇതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഒന്ന് എഴുതി പഠിക്കുക, ഒന്ന് വായിച്ച് നോട്ടെടുത്തിട്ട് അതൊന്ന് വായിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് കുറച്ച് സോളിഡിനെ കുറിച്ച് അടിസ്ഥാനമായി ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു മനസ്സിലൊരു ഒരു ഒരു ചിത്രം വരുന്നുണ്ടാവും. ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഒരു ചിത്രം വരും, ഗ്യാസ് എന്ന് പറയുമ്പോൾ വേറൊരു ചിത്രം മനസ്സിലാക്കാൻ പറ്റും. ഇത് ഓരോ സബ്ജക്റ്റിൽ നമ്മൾ സോളിഡിനെ കുറിച്ചും ലിക്വിഡിനെ കുറിച്ചും പ്രത്യേകം പറയാനുണ്ട്. കെമിസ്ട്രിയിലാണെങ്കിൽ ഇൻറ്റേർണൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പറയാറുണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടി, അഥവാ നമ്മൾ കെമിക്കൽസ് അല്ലെങ്കിൽ അതിന് ഇൻറ്റേർണൽ കാര്യങ്ങൾ, കെമിക്കൽ ബോണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അത് എന്തായി, കെമിസ്ട്രിയിലായിപ്പോയി. ഇവിടെ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്സിൽ പറയുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മീനിങ് ആക്കാനുള്ളൂ. നമ്മൾ പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സോളിഡിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും, അതാണ് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. മെക്കാനിക്കലി നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സോളിഡ് അഥവാ സോളിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാവുക, എന്തൊക്കെ മാറ്റം ഉണ്ടാവുക, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. വേറുള്ളൊരു പ്രോബ്ലംസ് ഏരിയകൾക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മളൊരു സോളിഡ് എന്തെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത്, ഒരു പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. എന്താണ് ഒരു സോളിഡ് എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് ഫസ്റ്റ് അറിയേണ്ടത്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ സാധനത്തിൻ്റെ ബേസിക് ആദ്യം അറിയണം, പിന്നെയാണ് ഹയർ ലെവലിലേക്ക് പോകേണ്ടതുള്ളൂ. അപ്പോൾ ഒരു സോളിഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് പഠിക്കാനുള്ളത്, സോളിഡ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. ഒരു സോളിഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ഡെഫിനിറ്റ് കോൺസ്റ്റൻ്റ് ആയ ഷേപ്പും ഉണ്ടാവും, സൈസും ഉണ്ടാവും. എല്ലാത്തിനും നമ്മൾ സോളിഡ് എന്ന് പറയില്ല. ഒരു ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഉണ്ടോ, ഷേപ്പില്ല. ഗ്യാസ് ആണെങ്കിലും ഷേപ്പ് ഉണ്ടോ, ഷേപ്പില്ല. അപ്പോൾ നമുക്ക് സോളിഡ് ഒരു വാട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ,
ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സോളിഡ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് അതിന് സോളിഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്, അതാണ് സോളിഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പഠിച്ചു. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സോളിഡ് ആർ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. സോളിഡ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ ആണ്, അമോർഫസ് ആണ്. എന്താണ് ക്രിസ്റ്റലൈൻ, എന്താണ് അമോർഫസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിക്കും. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞതിൽ സോളിഡിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ സോളിഡിൻ്റെ കെമിസ്ട്രിയിൽ. അപ്പോൾ ക്രിസ്റ്റലൈൻ എന്താണ്, അമോർഫസ് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒരു പോയിന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രം മതി. അതിൻ്റെ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ളൊരു നെക്സ്റ്റ് നമ്മൾ ടോപ്പിക് ആയിട്ട് ഇവിടെ ചർച്ച ചെയ്യും. അടുത്തത് പറയുന്നത് ദിസ് ഡെൻസിറ്റി ഓഫ് എ സോളിഡ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദയർ ലിക്വിഡ് സ്റ്റേറ്റ്. സോളിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ലിക്വിഡിനേക്കാളും കൂടുതലാണ്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കൂടിയതാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. അടുത്തത് പറഞ്ഞാൽ സോളിഡ് ആർ നോട്ട് പെർഫെക്റ്റ്ലി റിജിഡ്. സോളിഡ് ആർ എന്ന് പറഞ്ഞാൽ സോളിഡ് ശരിക്കൊരു സോളിഡ് എന്ന് പറഞ്ഞുകൊണ്ട് റിജിഡായതിന് മാത്രം സോളിഡ് എന്ന് പറയില്ല, അത് പെർഫെക്റ്റ്ലി റിജിഡ് ആവണം എന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു റബ്ബർ എടുത്തു, നമ്മളൊരു സോളിഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ശരിക്കൊരു കല്ല് എന്നുള്ള രീതിയിലൊന്നും ആലോചിക്കരുത്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ഷേപ്പും സൈസും ഉണ്ട്, അത് സോളിഡാണ്. നമ്മളിപ്പോൾ ഒരു റബ്ബർ എടുത്തു, അതിനെ നമുക്ക് പിടിച്ച് വലിച്ചാലൊക്കെ അത് അതിൻ്റെ ഷേപ്പൊക്കെ മാറും. പക്ഷേ അത് പെർഫെക്റ്റ് റിജിഡ് ആണെങ്കിൽ മാറും. അപ്പോൾ കല്ല് പെർഫെക്റ്റ് റിജിഡ്, അതിന് നിൽക്കിയാലോ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് വലിച്ചാലോ നീളോ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ റബ്ബർ എന്ന് പറഞ്ഞതും റിജിഡായിട്ടുള്ളതും അല്ലെങ്കിൽ റിജിഡ് അല്ലാത്തതുമായ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ് ഉള്ളതിനൊക്കെ നമുക്ക് സോളിഡ് എന്ന് പറയാം. അപ്പോൾ അവസാനത്തെ പോയിന്റ് പറഞ്ഞതാണ് റിജിഡ് ആയത് മാത്രമല്ല സോളിഡ് എന്ന് പറഞ്ഞത്. ഒരു സോളിഡ് ഒരു പെർഫെക്റ്റ്ലി റിജിഡ് ആവണമെന്നില്ല. ഇതാണ് ഒരു പ്രോപ്പർട്ടി സോളിഡിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ സോളിഡ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സോളിഡ് ഉണ്ട്, എന്നാൽ വലിച്ചാൽ നീളാത്ത സോളിഡ് ഉണ്ട്. ഇലാസ്റ്റിക് ആയിട്ടുള്ള സോളിഡ് എന്നാൽ വലിച്ചു കഴിഞ്ഞാൽ നീളണ സോളിഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇലാസ്റ്റിക് ആയ സോളിഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്ലാസ്റ്റിക് ആയ സോളിഡ് എന്നുകൊണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള നമ്മൾ പറയാൻ പോണത്. ഇലാസ്റ്റിക് ആയ സോളിഡ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി ഉള്ളതിനാണ് ഇലാസ്റ്റിക് ബോഡീസ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് സോളിഡ്സ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസ് എന്താ, നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സ് ഫോഴ്സ് കൊടുത്ത് റിമൂവ് ചെയ്തതിന് ശേഷം എന്താ അതിൻ്റെ പൊസിഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഫസ്റ്റ് പൊസിഷനിൽ എത്തുകയാണെങ്കിൽ അതെന്താണ്, ഇലാസ്റ്റിക് ബോഡീസാണ്. നമ്മളൊരു ബോഡി എടുത്തു, അതിനെന്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, വലിച്ചു, ഇലാസ്റ്റിക് ബോഡീസിനൊരു വലിച്ചു. ആ ഫോഴ്സ് നമ്മൾ വിടുന്ന സമയത്തോ വലിക്കൽ വിട്ട് കഴിഞ്ഞാൽ എന്താണ്ടാവുക, ആ ബോഡി തിരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ അതൊരു ഇലാസ്റ്റിക് ബോഡിയാണ്. അല്ലെങ്കിൽ ഇനി പറയുകയാണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്ലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത്. ഒരു ബോഡി പ്ലാസ്റ്റിക് ആണെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്, ഒരു ബോഡി പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ എന്താ, അതിനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എന്ത് ചെയ്യില്ല, റീഗെയിൻ ചെയ്യില്ല. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന പ്രോപ്പർട്ടിയും ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും പഠിക്കണം. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അപ്പോൾ എന്തായിരിക്കും, ദി ബോഡി വിച്ച് ഹാസ് നോ ടെൻഡൻസി ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട് ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് പോകില്ല. അങ്ങനത്തെയാണ് പ്ലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും, നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട് ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകും. അപ്പോൾ ഇലാസ്റ്റിക് ബോഡീസും പ്ലാസ്റ്റിക് ബോഡീസും നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സോളിഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയുക എന്നുള്ളത് കൊണ്ടാണ്. പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്, സോളിഡിൻ്റെ സ്വഭാവങ്ങൾ പറഞ്ഞു, പിന്നെ ഇലാസ്റ്റിക് ബോഡി അല്ലെങ്കിൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആയിട്ടുള്ള സോളിഡ് കാരണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനും ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ കറക്റ്റായി ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ എന്നുള്ള രീതിയിലേക്ക് പോവാണ്. ഒന്നാമത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് സ്ട്രെസ്. എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇത് നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഞങ്ങൾ ഫസ്റ്റ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ കുറേ ക്വാണ്ടിറ്റീസ് പഠിച്ചു, ക്വാണ്ടിറ്റീസ് കുറേ, ഫെലോസിറ്റി, ആക്സിലറേഷൻ, പൊസിഷൻ, ഗ്രാവിറ്റേഷൻ, അങ്ങനെ കുറേ ക്വാണ്ടിറ്റീസ് പഠിച്ച്. നിങ്ങൾക്ക് പുതിയതായി പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് സ്ട്രെസ്. അടുത്തത് വരാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ചും സ്ട്രെയിനിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ പറഞ്ഞത് വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞതിൽ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് കേട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ്, ദിസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഇസ് നോൺ ആസ് എ സ്ട്രെസ്. ഒരു യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഒബ്ജക്റ്റിന്, ഒരു സോളിഡിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ആ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഇതെന്ത് ചെയ്യും, അത് റിട്ടേൺ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊടുക്കും ഇല്ലേ. ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചൊരു ഫോഴ്സ് കിട്ടും. അപ്പോൾ നമ്മൾ ആ റിട്ടേൺ ആ ബോഡി തിരിച്ചു കൊടുക്കുന്ന ഫോഴ്സിനെ പറഞ്ഞ പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അല്ലെങ്കിൽ നമ്മളൊരു ഒരു സ്പ്രിങ് അമർത്തി പിടിക്കുകയാണ്, ആ സ്പ്രിങ്ങിന് ആ കൊടുത്ത ഫോഴ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്പ്രിങ് നേരെ റിട്ടേൺ വരും. അതിൻ്റെ കാരണം എന്താ, നമ്മൾ കൊടുത്ത
എടുത്തിട്ട് സ്റ്റോർ ചെയ്ത ഫോഴ്സ് ആ സ്പ്രിങ് റീസ്റ്റോർ ആയിട്ട് തിരിച്ചു വരുന്നതുകൊണ്ടാണ് റബ്ബർ അല്ലെങ്കിൽ ഈ സ്പ്രിങ് തിരിച്ച് പൊന്തണത് അല്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ വരുന്നത്, റിട്ടേൺ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്. ആ ഫോഴ്സിന് പറഞ്ഞ പോലെ റീസ്റ്റോറിങ് ഫോഴ്സ്. അവിടെ നമ്മൾ സ്ട്രെസ് എന്നൊരു കാര്യം ചർച്ച ചെയ്താൽ എന്താ പറയാൻ പറ്റുക, റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അഥവാ അവിടെ ഉണ്ടാവുന്ന ഏരിയയിലുള്ള റീസ്റ്റോറിങ് ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞത്. പുതിയൊരു ക്വാണ്ടിറ്റി ആണ്, നിങ്ങൾ ഇക്വേഷൻ വെച്ച് ശരിക്കും മനസ്സിലാക്കണം, കാര്യം മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ നമുക്ക് പുതിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയണം, അതിൻ്റെ യൂണിറ്റ് എന്താണെന്നറിയണം, അതിൻ്റെ ഡയമെൻഷൻ അറിയണം. അതിന് ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത് സ്ട്രെസ് ഈക്വൽ ടു എഫ് ബൈ എ. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, എ എന്ന് പറഞ്ഞാൽ ഏരിയ. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ പറയാം, സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷൻ ഈ ഒരു ഇക്വേഷൻ വെച്ച് മാത്രം പറയാം. നമ്മൾ എപ്പോഴും ഫിസിക്സിൽ ഇക്വേഷൻ വെച്ച് ഡെഫിനിഷൻ ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കണം. ഇവിടെ നമ്മൾ എങ്ങനെ പറയാം, എഫ് ബൈ എ നമുക്ക് പറയാം സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ, അങ്ങനെ പറയാം ഒരു ഡെഫിനിഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം സ്ട്രെസ് ഈസ് ദി റേഷ്യോ ഓഫ് ഫോഴ്സ് ടു ഏരിയ, ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് ഡെഫിനിഷനിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കാം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ, അല്ലെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് റേഷ്യ ഓഫ് ഫോഴ്സ് ടു ഏരിയ. ഈ മൂന്ന് ഡെഫിനിഷനിൽ ഏതൊരു ഡെഫിനിഷൻ പഠിക്കുക. ഈ ഇക്വേഷൻ വെച്ചുള്ള ഡെഫിനിഷൻ പഠിക്കുന്ന രീതി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫിസിക്സിൽ സ്ഥിരമായി പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇക്വേഷൻ വെച്ച് നമ്മൾ ഡെഫിനിഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ആ ഏരിയ നമ്മൾ ചർച്ച വല്ലാണ്ട് ചർച്ചയ്ക്ക് പോകണില്ല. നമുക്ക് സ്ട്രെസ്സിൻ്റെ എന്തറിയണം, എസ് ഐ യൂണിറ്റ് അറിയണം. എസ് ഐ യൂണിറ്റ് ഒരു ക്വാണ്ടിറ്റി പഠിച്ചാൽ അതിൻ്റെ യൂണിറ്റ് അറിയണം, അതിൻ്റെ ഡെഫിനിഷൻ അറിയണം. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ് ഓർ പാസ്കൽ. ഈ ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെ കിട്ടണേ എന്നുള്ളത് നമ്മൾ ശരിക്കും പഠിച്ചതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഒന്നും കൂടെ പറയാം, ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റാണ്, ഏരിയൻ്റെ യൂണിറ്റാണ് മീറ്റർ. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ മീറ്റർ സ്ക്വയർ മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയ യൂണിറ്റ് കിട്ടും ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഇൻവേഴ്സ്. ഇങ്ങനെയാണ് ഈ യൂണിറ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് പഠിക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡയമെൻഷൻ നോക്കണം. ഇവിടെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡയമെൻഷൻ എന്താണ്, എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു. ഇത് ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം, ഫോഴ്സിൻ്റെ ഡയമെൻഷനും ഏരിയൻ്റെ ഡയമെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡയമെൻഷൻ കിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ കൂടുതലായി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രെങ്ത് കൂടും. അപ്പോൾ അത് നമ്മൾ ഒക്കെ ബേസിക് ആണ്, നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളാണ്. ആ ബേസിക് കാര്യങ്ങൾ നോക്കി ഡയമെൻഷനും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കണം. നമുക്ക് ചർച്ച ചെയ്യാനുള്ള അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ് പഠിച്ചു, സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ഇങ്ങനെ സ്ട്രെസ്സ് ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടെന്ന് പഠിക്കണം. നമുക്ക് പഠിക്കാനുള്ള മൂന്ന് തരത്തിലുള്ള സ്ട്രെസ്സാണ്, ഒന്ന് ലീനിയാർ സ്ട്രെസ്, അടുത്തത് വോളിയം സ്ട്രെസ്, മൂന്നാമത്താണ് ഷിയറിംഗ് സ്ട്രെസ്. മൂന്ന് തരത്തിലാണ് സ്ട്രെസ്സുകൾ ഉള്ളത്. ഒന്നാണ് ലീനിയർ സ്ട്രെസ്, അതിൻ്റെ അടുത്ത പേരുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഈ ഓർ പേരുകളൊന്നും ശരിക്കും ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് നമ്മൾ പഠിക്കാറില്ല. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ പഠിക്കണം ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ അതിന് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് അല്ലെങ്കിൽ അതിന് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുമെന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ടൈപ്സ് ഓഫ് സ്ട്രെസ് ആണ് പറയുന്നത്. മൂന്ന് ടൈപ്പിലാണ് സ്ട്രെസ് ഉണ്ടാവുക. ഒന്ന് ലീനിയറായിട്ട് സ്ട്രെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വോളിയമെട്രിക് ആയിട്ട് സ്ട്രെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഷെയറിംഗ് ആയി സ്ട്രെസ് ഉണ്ടാവാം. ഈ ഒരു മൂന്ന് രീതിയിലുള്ള സ്ട്രെസ് അതിൻ്റെ പേരും പഠിക്കണം. വോളിയം സ്ട്രെസ്സിന് വേറൊരു പേരുണ്ട് ബൾക്ക് സ്ട്രെസ്, ഷെയറിംഗ് സ്ട്രെസ്സിന് വേറൊരു പേരുണ്ട് ടാൻജൻഷ്യൽ സ്ട്രെസ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് ടൈപ്പ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഓരോ ടൈപ്പും എന്താണെന്നുള്ളത് ഒന്ന് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ലീനിയർ സ്ട്രെസ് എന്താണെന്നുള്ളതൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്ട്രെസ് ഡെവലപ്പ് ചെയ്ത സ്ട്രെസ്സാണിത്. എപ്പോൾ ഡെവലപ്പ് ചെയ്ത സ്ട്രെസ്സാണ്, വെൻ ദി അപ്ലൈഡ് ഫോഴ്സ് പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ ദി ലെങ്ത് ഓഫ് ദി ബോഡി. നമ്മളൊരു ഫോഴ്സ് കൊടുത്ത സമയത്ത് അവിടെ അതിൻ്റെ ലെങ്ത്താണ് ചേഞ്ച് ചെയ്തിരിക്കണമെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെയാണ് ലീനിയർ സ്ട്രെസ് എന്ന് പറയുക. നമ്മളൊരു ബോഡി എടുത്തു, അതിനെന്ത് ചെയ്തു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ലെങ്ത് ചേഞ്ചായി. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായ സ്ട്രെസ് എന്ന് പറയുന്നത് ലീനിയർ സ്ട്രെസ് ആയിരിക്കും. ഇതേ രീതിയിലാണ് ഇത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ ചിന്തിച്ചാൽ മനസ്സിലാവില്ല. ലീനിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫോഴ്സ് ബോഡിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ചേഞ്ചായി. അവിടെ ഉണ്ടാവണ ഒരു ലെങ്ത് ചേഞ്ചാവുമ്പോൾ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സാണ് ലീനിയർ സ്ട്രെസ്. വോളിയം സ്ട്രെസ് ചർച്ച ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ബൾക്ക് സ്ട്രെസ് ചർച്ച ചെയ്യുകയാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ബോഡിയിൽ എന്ത് ചെയ്തു, ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്തു, വോളിയം കൂടി. ചെറിയ പന്തിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെറിയ പന്തെടുത്തു, അതിനെ നമ്മൾ ഒരു ചെറിയ ബലൂൺ എടുത്തു, അതിന് വീർപ്പിച്ച് അതോ കാറ്റ് നിറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലുതാവും, വോളിയം കൂടും. നമ്മളെന്തൊരു ചെറിയ ബലൂൺ എടുത്തിട്ട് അതിൻ്റെ എയറയിലുള്ള കളഞ്ഞു, അപ്പോൾ അതിനേക്കാളും ചെറുതായി മാറും, അപ്പോൾ അതിൻ്റെ വോളിയം കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്, എന്ത് ചെയ്യണം, വോളിയം കുറക്കാൻ.
അങ്ങനെ വോളിയം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ് കൊടുത്തു, അങ്ങനെ വോളിയം കുറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ്സാണ് വോളിയം സ്ട്രെസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ അതിൻ്റെ വോളിയം ചേഞ്ച് ആയി, വോളിയം ചേഞ്ച് ആയി, വോളിയം കൂടി അല്ലെങ്കിൽ കുറഞ്ഞു, വോളിയം ചേഞ്ച് ആയി, അപ്പോൾ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ്സാണ് വോളിയം സ്ട്രെസ്. ലീനിയർ സ്ട്രെസ് പഠിച്ച പോലെ തന്നെ വോളിയം സ്ട്രെസ് പഠിക്കുക. ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ലെങ്ത് ചേഞ്ച് ആയി, അപ്പോൾ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് ലീനിയർ സ്ട്രെസ്. വോളിയം ചേഞ്ച് ആയെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് വോളിയം സ്ട്രെസ്. മൂന്നാമത്തെ ഷിയറിംഗ് സ്ട്രെസ്, ഇത് അതേ രീതിയിൽ തന്നെ പഠിക്കുക. നമ്മൾ വോളിയം സ്ട്രെസ്സും ലീനിയർ സ്ട്രെസ്സും പഠിച്ച പോലെ തന്നെ ഷിയറിംഗ് സ്ട്രെസ് പഠിക്കുക. നമ്മളൊരു ഫോഴ്സിന് എന്ത് ചെയ്തു, ഒരു ബോഡിക്ക് എന്ത് ചെയ്തു, ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് അതിൻ്റെ ഷേപ്പ് മൊത്തം ചേഞ്ച് ആയി. ഒരു ബോഡിക്ക് ഫോഴ്സ് കൊടുത്തപ്പോൾ അതിൻ്റെ ഷേപ്പ് മൊത്തം ചേഞ്ച് ആയി. അങ്ങനെ ഷേപ്പ് ചേഞ്ച് ആയെങ്കിൽ അത് ഷിയറിംഗ് സ്ട്രെസ്സാണ്. ലീനിയർ സ്ട്രെസ്, ലെങ്ത് ചേഞ്ച് ആകുമ്പോൾ ലീനിയർ സ്ട്രെസ്, വോളിയം ചേഞ്ച് ആകുമ്പോൾ വോളിയം സ്ട്രെസ്, ബോഡിൻ്റെ ഷേപ്പ് മൊത്തം ചേഞ്ച് ആകുമ്പോൾ ഷിയറിംഗ് സ്ട്രെസ്. അവിടെ ഉണ്ടായ സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയറിംഗ് സ്ട്രെസ് ആവും എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്ക് ഇന്ന് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു, സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങൾ പഠിച്ചിട്ട് ടൈപ്സ് ഓഫ് സ്ട്രെസ് പഠിച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്, ടൈപ്സ് ഓഫ് സ്ട്രെസ്. ഇത് ഇതൊരു ഈ ഒരു പേര് വെച്ച് തന്നെ നമ്മൾ പഠിച്ചാൽ പിന്നെ നമുക്ക് ആ കാര്യങ്ങളൊന്നും വായിച്ച് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതാണ് ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ച് കാണാമെന്ന് പറയാനുള്ള അർത്ഥം. നമ്മളത് കേട്ടു, പിന്നെ നമുക്ക് ഈ വീഡിയോ കഴിച്ച് ഒക്കെ മനസ്സിലായി, ഇതിന്ന് ഈ പേരും തന്നെ ഒക്കെ മനസ്സിലാവും. ലീനിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡീൻ്റെ ലെങ്ത് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ ലീനിയർ സ്ട്രെസ് എന്ന് പറയാം. വോളിയം സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബോഡിക്ക് ഫോഴ്സ് കൊടുത്തു, അവിടെ അതിൻ്റെ ബോഡീൻ്റെ വോളിയം ചേഞ്ച് ആയി, അങ്ങനെയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് വോളിയം സ്ട്രെസ്. നമ്മൾ കൊടുത്ത ഫോഴ്സ് കൊണ്ട് അതിൻ്റെ ഷേപ്പ് മൊത്തം ചേഞ്ച് ആയി, അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവണ, അവിടെ ഡെവലപ്പ് ചെയ്യണ സ്ട്രെസ്സിന് പറയുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെസ്. ഈ രീതിയിൽ പേര് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ സ്ട്രെസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി, നമ്മൾ ഫസ്റ്റ് ഒരു ടോപ്പിക്കാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ സ്ട്രെയിൻ ഒരു പുതിയ ക്വാണ്ടിറ്റിയാണ്. എന്താണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്? സ്ട്രെയിൻസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ്, ഇതൊരു റേഷ്യോ ആണ്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ, അഥവാ ചേഞ്ച് ഒരു ഡയമെൻഷൻ ചേഞ്ച് ആയിട്ടുണ്ട് ഇവിടെ. നമ്മളൊരു ബോഡിക്ക് എന്ത് ചെയ്തു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ആയി, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആയി. നമ്മൾ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഷേപ്പിനോട് ബന്ധപ്പെട്ടൊരു ക്വാണ്ടിറ്റിയാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ആയി എന്ന് പറയുമ്പോൾ ആ ഒറിജിനൽ ഉണ്ടായ ഡയമെൻഷൻ, ആദ്യം ഉണ്ടായിരുന്ന ഡയമെൻഷനും എത്രത്തോളം അത് ഡയമെൻഷൻ ചേഞ്ച് ആയിക്കണം എന്നുള്ളതിന് പറയുന്നതാണ് റേഷ്യോ, എത്രത്തോളം അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ആയിക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഡയമെൻഷനും രണ്ടാമത് ഷേപ്പ് ചേഞ്ച് ആയപ്പോൾ ഡയമെൻഷനും തമ്മിലുള്ള റേഷ്യോക്കാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ മനസ്സിലായിട്ടില്ലെങ്കിലും അടുത്തൊരു ഇക്വേഷൻ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങളോട് സ്ട്രെസ് പറഞ്ഞപ്പോൾ ഒരു ഇക്വേഷൻ പറഞ്ഞു, സ്ട്രെയിൻ പറഞ്ഞപ്പോഴും എനിക്കൊരു ഇക്വേഷൻ പറയാനുണ്ട്. അതോ അതൊരു പുതിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെയിൻ നമുക്ക് പറയണം, അതിൻ്റെ യൂണിറ്റ് പറയണം, അതിൻ്റെ ഡയമെൻഷൻ പറയണം. ഇവിടെ സ്ട്രെയിനിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഇവനെ വെച്ച് നമുക്ക് ഇക്വേഷൻ പറയാൻ പറ്റൂലേ? ഇവനെ വെച്ച് എങ്ങനെ ഇക്വേഷൻ പറയാം? ഇവനെ വെച്ച് നമ്മൾ ഇക്വേഷൻ പറയുമ്പോൾ പറയും, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു, സ്ട്രെയിൻ ഈസ് ദി ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. അങ്ങനെ പറയാം, ചെയ്യുന്നതാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ ഈസ് ഇസ് ദി സ്ട്രെയിൻ ഈക്വൽ ടു, സ്ട്രെയിൻ ഈക്വൽ ടു, സ്ട്രെയിൻ ഈസ് ദി റേഷ്യോ ഓഫ്. ഇവർ തമ്മിൽ ഇങ്ങനെ 1/2 ഇതിന് പറഞ്ഞ പേരുടെ റേഷ്യോ. അപ്പോൾ ഇവിടെ മേലൊരു ക്വാണ്ടിറ്റി ഉണ്ട്, അടിയിൽ വേറൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഈ രണ്ട് ക്വാണ്ടിറ്റികൾ നമ്മൾ ഡിവൈഡ് ചെയ്താൽ അവർക്ക് പറഞ്ഞ പേരാണ് റേഷ്യോ. അപ്പോൾ പറയാണ്, സ്ട്രെയിൻ ഈസ് ദി റേഷ്യോ ഓഫ്, സ്ട്രെയിൻ ഈസ് ഈ ഒരു ലൈൻ കണ്ടാൽ നമുക്ക് റേഷ്യോ എന്ന് പറയാം, സ്ട്രെയിൻ ഈസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. അങ്ങനെയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റുക. ഇവിടെ അതേപോലെ സ്ട്രെസ്സിനൊന്ന് പറഞ്ഞോക്കെ, സ്ട്രെസ് ഈസ് ദി റേഷ്യോ ഓഫ് ഫോഴ്സ് ടു ഏരിയ. ഇതേപോലെ നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ ഇനി അവിടെ യൂണിറ്റും ഡയമെൻഷനും പറയണം. യൂണിറ്റും ഡയമെൻഷനും പറയുന്ന സമയത്ത് ആദ്യം ഇവൻ്റെ യൂണിറ്റ് നോക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ ഇവൻ്റെ യൂണിറ്റ്, ഫോഴ്സ് ഡിവൈഡ് ബൈ യൂണിറ്റ് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ യൂണിറ്റ് കിട്ടി. അതേപോലെ നിങ്ങൾക്ക് അവിടെ യൂണിറ്റ് പറയാൻ പറ്റുമോ, ഡയമെൻഷൻ പറയാൻ പറ്റുമോ നോക്കുക. ഇവിടെ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ട്, അവൻ്റെ യൂണിറ്റ് കിട്ടണം, ഡയമെൻഷൻ കിട്ടണം. ഇവിടെ ഞാൻ സ്ട്രെയിൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് കൊടുത്തു, ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് കൊടുത്തു. രണ്ടും ഡയമെൻഷൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയാണ്, മേലും ഡയമെൻഷൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയാണ്, അടിയിലും ഡയമെൻഷൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയാണ്, രണ്ടിനും ഒരേ യൂണിറ്റാണ് വരിക. അപ്പോൾ നമ്മളിതിൻ്റെ യൂണിറ്റ് നോക്കുന്ന സമയത്ത് മേലും സെയിം ക്വാണ്ടിറ്റി, അടിയിലും സെയിം ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എന്ത് ചെയ്യും, അത് തമ്മിൽ വെട്ടിപ്പോവും, അഥവാ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റിക്ക് നോ യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷൻ.
പ്രത്യേകം പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയൊരു കീ ഫാക്ടറാണ്. നമ്മൾ പഠിച്ച എല്ലാ ക്വാണ്ടിറ്റി ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അതിനൊരു യൂണിറ്റും ഡയമെൻഷനും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സ്ട്രെയിനിൻ്റെ കേസിൽ എന്തില്ല, അതിനൊരു യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. നമ്മൾ സ്ട്രെസ്സ് പറഞ്ഞപ്പോഴോ സ്ട്രെസ്സിനൊരു യൂണിറ്റും ഉണ്ട് ഡയമെൻഷനും ഉണ്ട്. ഓക്കെ, അത് ഓർത്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ളൊരു ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാനും പറ്റണം. ഇവിടെ അവിടെ നമ്മൾ സ്ട്രെസ്സ് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ സ്ട്രെയിനും പറയാൻ പറ്റും. ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്ന കേസ് നമ്മൾ ചർച്ച ചെയ്തു, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. നിങ്ങൾ ഈ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനോടൊരു ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതിനോട് ബന്ധമില്ലേ, ഉണ്ട്. നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ പറഞ്ഞ ഷിയറിംഗ് സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ, ഇതേ പേരുകൾ അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമ്പയർ ചെയ്യുക. സ്ട്രെസ്സിനോടൊന്ന് കമ്പയർ ചെയ്യുക. നോക്കിയേ, ലോഞ്ചിറ്റ്യൂഡൽ ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡൽ അതേപോലെ തന്നെ അവിടെയും പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ ഷിയറിംഗ്, ഷിയറിംഗ് സ്ട്രെയിൻ അവിടെ പറയുന്നുണ്ട്, വോളിയം സ്ട്രെയിൻ. അപ്പോൾ ഇതേപോലെ ബന്ധപ്പെടുത്തിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതേപോലെ ബന്ധപ്പെടുത്തിയിട്ട് തന്നെ നിങ്ങൾ അതേപോലെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ ഈ കാര്യം പഠിഞ്ഞു. പിന്നെ ഇതിനായിട്ടൊരു സമയം കളണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ലോഞ്ചിറ്റ്യൂഡണൽ എന്ന് പറയുമ്പോൾ എന്താവും, അതിന് ലെങ്ത്തിൻ്റെ കേസാണ് അവിടെ ചർച്ച ചെയ്യുക. വോളിയം സ്ട്രെയിൻ പറയുമ്പോൾ അവിടെ വോളിയത്തിൻ്റെ കേസാണ് ചർച്ച ചെയ്യുക. ഷിയറിംഗ് പറയുമ്പോൾ അവിടെ അതിൻ്റെ ഡയമെൻഷൻ ഷേപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. നമ്മളവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു, ലെങ്ത് ചേഞ്ച് ആകുമ്പോൾ അതേപോലെ ഇവിടെ ഓർത്ത് വെക്കുക. നമ്മൾ ഓരോന്നിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നോക്കുകയാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ, ലോഞ്ചിറ്റ്യൂഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലെങ്ത് വൈസ് ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനേഷൻ എന്ന് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ പറയാൻ പറ്റും. അതേപോലെ തന്നെ നോക്കിയേ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. ഇതേ രീതിയിൽ നമ്മൾ ഡെഫിനേഷൻ പഠിക്കുക. ഒന്നുകൂടെ പറയാം, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. നമ്മൾ അവിടെ ഡെഫിനേഷൻ സ്ട്രെയിനിന് പറഞ്ഞ പോലെ തന്നെ ഡെഫിനേഷൻ പഠിക്കുക. ഇതേപോലെ തന്നെ ബാക്കി ഇക്വേഷനും പഠിക്കുക. ഡെൽറ്റ എൽ, നമ്മൾ ചേഞ്ച് ആയതുകൊണ്ട് ഡെൽറ്റ എന്ന് പറയും. ഒറിജിനൽ ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് ആണ് എൽ എന്ന് പറയും. അതിന് ഇക്വേഷൻ നമുക്ക് കിട്ടും ഡെൽറ്റ എൽ ബൈ എൽ. ഇതേപോലെ നമ്മൾ വോളിയം സ്ട്രെയിൻ പറയുകയാണെങ്കിലോ, വോളിയം സ്ട്രെയിൻ പറയുകയാണെങ്കിൽ സെയിം പോലെ തന്നെ വോളിയം സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ ഈസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ വോളിയം. ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ വോളിയം. അവിടുത്തെ ചേഞ്ച് ഇൻ വോളിയത്തിന് ഡെൽറ്റ വി എന്ന് കൊടുത്തു, ആദ്യം ഉണ്ടായിരുന്ന വോളിയത്തിന് വി എന്ന് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ ഡെൽറ്റ വി ബൈ വി എന്ന് കിട്ടി. നമ്മൾക്കവിടെ സ്ട്രെസ്സ് പറഞ്ഞ പോലെ തന്നെ വോളിയം സ്ട്രെയിനും നമുക്ക് ഇക്വേഷൻ പറയാൻ പറ്റും, ഡെഫിനിഷൻ പറയാൻ പറ്റും. ഈ ഒരു സ്ട്രെയിന് നമുക്ക് സ്ട്രെസ്സ് പറഞ്ഞ പോലെ തന്നെ ഡെഫിനിഷൻ പറയാം. നമ്മളവിടെ വോളിയം സ്ട്രെസ്സിന് എന്താ പറഞ്ഞത്, ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ വോളിയം ചേഞ്ച് ആവുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ്സാണ് വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞു. അതേപോലെ ഡെഫിനേഷൻ ഇവിടെയും പറയാം. ഇവിടെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവും, അവിടെ ഒരു വോളിയം ചേഞ്ച് ആയി, അങ്ങനെയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനെയാണ് വോളിയം സ്ട്രെയിൻ. ആ ഒരു ഡെഫിനേഷൻ ഇവിടെ പറയാം. ഇവിടെ ഇക്വേഷൻ വൈസ് ഒരു ഡെഫിനേഷൻ കറക്റ്റായിട്ട് ഉണ്ടതുകൊണ്ടാണ് നമ്മൾ ആ ഡെഫിനേഷൻ ആദ്യം പ്രൊമോട്ട് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ അവിടെ സ്ട്രെസ്സിന് ആ ഡെഫിനേഷൻ പഠിച്ചാൽ ഇവിടെ ഇതേ രീതിയിൽ തന്നെ സ്ട്രെയിനും അതേ ഡെഫിനേഷൻ പഠിച്ചാൽ ഒരു പ്രശ്നമില്ല. വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു വോളിയം ചേഞ്ച് ആയി, അങ്ങനെയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനാണ് വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇതേപോലെ പറയാൻ പറ്റും. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമുക്ക് എങ്ങനെ പറയാം, ഇതേപോലെ തന്നെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്തു, അതിൻ്റെ ലെങ്ത് ചേഞ്ച് ആയി. അങ്ങനെ ലെങ്ത് ചേഞ്ച് ആയാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇതേ കേസിൽ നമ്മൾ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്കിത് ഇവിടെ ഇക്വേഷൻ ബേസ് പറയാൻ പറ്റില്ല. നമ്മളിവിടെ ഈ ഒരു ഇക്വേഷൻ ബേസ് പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ട്രെയിനിൻ്റെ കേസിൽ ഒരു ഇക്വേഷൻ ബേസ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിനിൻ്റെ കേസിൽ നമ്മൾ പറയുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ്സിന് പഠിച്ച ഡെഫിനേഷൻ തന്നെ നമ്മൾ പഠിക്കണം. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ അതിൻ്റെ ഡയമെൻഷൻ അഥവാ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആയി, അങ്ങനെ ചേഞ്ച് ആയെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യണ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനിന് പറയുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെയിൻ വിത്തൗട്ട് ചേഞ്ചിങ് വോളിയം. അതൊന്നും ഓർത്ത് വെക്കണം. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, ഈ ഒരു ബോഡിക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് വന്നിട്ടുണ്ടാവും ഷേപ്പ് എന്തെങ്കിലും ചെരിഞ്ഞിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന ഷേപ്പ് ഇങ്ങനെ ആയിരുന്നു, അവൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറി. പക്ഷേ പിന്നെ വോളിയത്തിന് വല്ല ചേഞ്ച് ഉണ്ടോ, വോളിയത്തിന് ചേഞ്ച് ഇല്ല. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനിനെ പറഞ്ഞ പേരാണ് ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പോൾ നിങ്ങളൊരു സ്ട്രെസ്സും സ്ട്രെയിനും വെച്ചിട്ടുള്ള ഒരു ഏറെക്കുറെ ഐഡിയ ഒരു സാമ്യത ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഷിയറിംഗ് സ്ട്രെസ് എന്താണെന്ന് ചോദിച്ചാലും സ്ട്രെയിൻ സ്ട്രെയിൻ എന്താണെന്ന് ചോദിച്ചാലും നിങ്ങൾ കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ സ്ട്രെസ്സ് പഠിച്ചാൽ സ്ട്രെയിനിന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു ഏരിയ ഫുള്ളൊന്ന് ജസ്റ്റ് ആലോചിച്ചാൽ തന്നെ ഫുൾ കാര്യം നമുക്ക് കാണാതെ പഠിക്കും. ഒന്ന് എഴുതി പഠിക്കേണ്ട ആവശ്യമോ വീണ്ടും വായിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല.
അപ്പോൾ നമുക്ക് ഒരു സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞ ടോപ്പിക് കംപ്ലീറ്റ് ആയി. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും അതിൻ്റെ ടൈപ്പും കാര്യങ്ങളും ഫുൾ പഠിച്ചു. സ്ട്രെയിൻ എന്താണെന്നുള്ള ടോപ്പിക്ക് മൊത്തം കംപ്ലീറ്റ് ആയി, അതിൻ്റെ എല്ലാ ടൈപ്പും പഠിച്ചു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹുക്സ് ലോ എന്ന് പറയും. ഹുക്സ് ലോ അഥവാ ഹുക്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഉണ്ടാക്കിയ നിയമം, ഹുക്സ് നിയമം, ഹുക്സ് ലോ, അതെന്താണെന്ന് നമുക്ക് നോക്കണം. ഇതൊരു സ്ട്രെയിനും സ്ട്രെസ്സും കൂടെ വെച്ചുണ്ടാക്കിയ നിയമമാണ്. നമ്മൾ സ്ട്രെസ് പഠിച്ചു, സ്ട്രെയിൻ പഠിച്ചു, അവ രണ്ടും കൂടെ കൊളാബറേറ്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തിനാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. അത് എന്താണെന്നുള്ള എക്സാമിന് ചോദിക്കാൻ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഒരു സ്ട്രെയിനും സ്ട്രെസ്സും തമ്മിലുള്ള ബന്ധം കാണിക്കണ ഇക്വേഷൻ ഏതാന്ന് അല്ലെങ്കിൽ നിയമം ഏതാന്ന് ചോദിക്കാറുണ്ട്. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്യണ ഒരു ഈ ലോ ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഹുക്സ് ലോ എന്താണ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലോ ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മാർക്ക് ചെയ്ത് വെച്ചോ, ഒരു നിയമം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അക്കോർഡിംഗ് ടു ഹുക്സ് ലോ, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ലിമിറ്റിൽ സ്ട്രെസ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി സ്ട്രെയിനിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതാണ് ഹുക്സ് ലോ. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, അതിനാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. എന്താണ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ്? സ്ട്രെസ് എന്ന് പറഞ്ഞത് സ്ട്രെയിനിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്ട്രെയിനിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ്, ഇവിടെ സ്ട്രെയിൻ നമ്മൾ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെസ്സും കൂടും. നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രെയിൻ വല്ലാണ്ട് കൂട്ടിയാൽ അതിൻ്റെ സ്ട്രെസ് കൂടുമെന്ന് പറഞ്ഞാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്ട്രെസ് കൂട്ടിക്കഴിഞ്ഞാലോ, സ്ട്രെസ് കൂട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ സ്ട്രെയിന് കൂടും. അതാണ് അവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹുക്സ് ലോ പറയാണ് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ബന്ധം പറയാണ് അവർ തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. നമ്മൾ രണ്ട് സ്റ്റുഡൻസുകൾ തമ്മിൽ പറയാണ് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്, അവർ തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അവർ പഠനത്തിൻ്റെ കേസിൽ, അവർ രണ്ട് സ്റ്റുഡൻറ്റ് പഠനത്തിൻ്റെ കീഴിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞാൽ എന്താ, ഈ കുട്ടി നന്നായി പഠിക്കുമ്പോൾ ഇവർ നന്നായി പഠിക്കും. അല്ലെങ്കിൽ പറയാണ് ഏട്ടൻ, അവർ രണ്ട് മക്കളുണ്ട്, അവർ രണ്ട് തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അവർ രണ്ടുള്ള ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞാൽ എന്താ, ഇവൻ നന്നായി പഠിക്കും, ഇവൻ തീരെ പഠിക്കില്ല. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ പറയണത് ഹുക്സ് പറയാണ്, ഹുക്സ് എന്ന സയൻറ്റിസ്റ്റ് പറയാണ്, ഈ ഒരു പ്രത്യേക ലിമിറ്റിൽ നമ്മളൊരു ഒബ്ജക്റ്റിന് സ്ട്രെസ്സും സ്ട്രെയിനും കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ലിമിറ്റ് വരെ സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഒരേപോലെ ഇങ്ങനെ പോയി, ഇവൻ കൂടിയ അവനും കൂടും, അവൻ കൂടിയാൽ മറ്റവനും കൂടും, എല്ലാ ഇവൻ കുറയുകയാണെങ്കിലോ മറ്റവനും കുറയും. അതാണ് പറയണത്. ഹുക്സ് ലോൻ്റെ ഒരു ഡെഫിനിഷൻ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, ആ ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കാര്യം മനസ്സിലാക്കി, അത് ശരിക്കും ബേസിക് കാര്യം ക്ലിയറായി, നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻ അതേപോലെ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണാതെ എഴുതി പഠിക്കുന്നത് ചെയ്യുക, അത് ചോദിക്കും, ഡെഫിനിഷൻ അതേപോലെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളതായ ഭാഷയിൽ എഴുതാൻ പറ്റും. ലോ എന്ന് പറഞ്ഞാൽ അതെന്താണ് സയൻറ്റിസ്റ്റ് പറഞ്ഞത്, അതേപോലെ തന്നെ നമ്മൾ പഠിക്കണം, അതേപോലെ എഴുതണം. അക്കോർഡിംഗ് ടു ഹുക്സ് ലോ, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, അതാണ് ഞാൻ ബ്ലാക്കിൽ പ്രത്യേകം തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ആ രീതിയിൽ തന്നെ ഇത് നമ്മൾ എക്സാമിന് പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ഇക്വേഷൻ നോക്കാനുണ്ട്. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ഇങ്ങനെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഈക്വൽ ടു സൈൻ ഇട്ടു. സ്ട്രെയിൻ എന്ത് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു സൈൻ ഇട്ടു. അങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളോട് കോൺസ്റ്റൻറ്റ് കൊടുക്കണം, ഒരു റൂളാണത്. അപ്പോൾ നമ്മൾ സ്ട്രെസ് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ എന്ന് കൊടുത്താൽ പിന്നെ അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റുകയാണ്. അത് മാറ്റുമ്പോൾ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ, അഥവാ ഈ ഒരു കെ കൊടുക്കണം എന്തിനാണ്, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുന്ന സമയത്ത് നമ്മളൊരു കോൺസ്റ്റൻ്റ് അപ്ലൈ ചെയ്യണം, അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കൊടുത്തത്. ഓക്കെ, അല്ല കോൺസ്റ്റൻറ്റ് കൊടുത്ത് കെ കൊടുത്തത്. അതിൻ്റെ നെക്സ്റ്റ് കേസിൽ നമ്മൾ ഈ കെ എന്ന് പറഞ്ഞതിന് ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. കെ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ ഈ സ്ട്രെയിനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ പുറത്ത് കൊണ്ടുപോകണം. ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, ഇൻറ്റു ആണ്, ഗുണിക്കണമെന്നാണ്. ഇതിനിങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്താവും, ഇത് ഹരിക്കണം എന്നാവും. അപ്പോൾ ഈ സ്ട്രെസ് ഇവിടെ ഉണ്ട്, ഈ സ്ട്രെസ്സിൻ്റെ ഇവിടേക്ക് സ്ട്രെയിൻ വരും. അപ്പോൾ കെ ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന ഇക്വേഷൻ കിട്ടും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ കിട്ടിയിട്ടുള്ളത്. എന്താണ് ചെയ്തത് ഞാൻ, ഈ സ്ട്രെസ്സിൻ്റെ എന്താ ചെയ്യാൻ, ഈ സ്ട്രെയിനിനെ ഞാൻ സ്ട്രെസ്സിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ സ്ട്രെസ് ഈക്വൽ ടു നമുക്ക് സ്ട്രെസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ എന്ന ഇക്വേഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേഷൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മാറൊന്നും ചെയ്യരുത്. ഈ സ്ട്രെയിൻ എന്ന ഇതിനെ ഞാൻ ടേമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന ടേമുക്ക് വരും. അപ്പോൾ നമുക്ക് കെ ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് വരും. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് വേണം. കെ ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. കെ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും പഠിക്കണം. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി.
മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അഥവാ ഒരു കെ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത കോൺസ്റ്റൻ്റ് ആണ്. അതിന് പറഞ്ഞ പേരാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ്. അഥവാ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് അതിനെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞത്. നമ്മളതൊക്കെ ടേമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അഥവാ അടുത്ത ടേമിലേക്ക് വരുമ്പോൾ നമുക്കിതൊക്കെ കിട്ടും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അവന് നമ്മൾ പറയേണ്ടത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ്. അവന് പറയാനുള്ള കാരണം എന്താണ്? ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കെ ആയതുകൊണ്ട് അവനെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ എന്ന് പറയുന്നു. കെ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറയാറുണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാറുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, വാട്ട് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇത് ഈ ഇക്വേഷൻ ആണ്, അതിൻ്റെ ഡെഫിനിഷൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിൻ്റെ ഡെഫിനിഷൻ ഇക്വേഷൻ വൈസ് എങ്ങനെ പറയാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി പറഞ്ഞ പോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ. ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ട ഡെഫിനിഷൻ പഠിക്കേണ്ടത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഈസ് ദി റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. ഈ രീതിയിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതുക, ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക, അത് നിങ്ങൾ പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ്. ഈ പാഠത്തിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണിത്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് അഥവാ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അവർ തമ്മിലുള്ള ഗ്രാഫ്, അതിനാണ് കർവ് എന്ന് പറയുക. സ്ട്രെയിനും സ്ട്രെസ്സും തമ്മിൽ, അഥവാ ഒരു ആക്സിസിൽ സ്ട്രെസ്സ് കൊടുത്തിട്ടുണ്ട്, വേറൊരു ആക്സിസ് സ്ട്രെയിൻ, എക്സ് ആക്സിസിൽ സ്ട്രെയിന്, വൈ ആക്സിസിൽ സ്ട്രെസ്, അവർ തമ്മിലൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, അവൻ്റെ കാര്യങ്ങൾ. നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയോ, ഒരു സോളിഡിനെ, ഒരു ഒബ്ജക്റ്റിനെ, ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്ട്രെയിനും സ്ട്രെസ്സും കൂട്ടുകയാണ്, അഥവാ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് അവൻ്റെ സ്ട്രെയിനിന് സ്ട്രെസ്സിന് ഇതാ സ്ട്രെയിൻ ഇങ്ങനെ കൂടിയിട്ട് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അവനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ്? നമ്മളിപ്പോൾ ഒരു ഒരു റബ്ബറായിട്ട് അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡിനെ തന്നെ, റബ്ബർ ബാൻഡിനെ നമ്മൾ കൂടുതലായി വലിച്ചാൽ നീളും, ഒരു ലിമിറ്റ് വരെ നീളും. നീളിട്ട് ഒരു 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 ലിമിറ്റിലെത്തി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പോവാത്ത പോലെ, റബ്ബർ ഇപ്പോൾ ഒന്ന് വലിച്ചു വിട്ടാൽ റബ്ബർ നീണ്ട് തിരിച്ചു പോകുമല്ലോ. റബ്ബർ കുറച്ചും കൂടെ നീട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തിരിച്ചു പോകില്ല, പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സോളിഡിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് പറയണത്. ശരിക്കും ശ്രദ്ധിച്ചാൽ മതി, നോക്ക, ഇവിടുന്ന് ഒരു നമ്മൾ സ്ട്രെയിൻ ഇങ്ങനെ കൂട്ടിക്കൊടുന്നിരുന്നു, അങ്ങനെ ഈ സ്ട്രെയിൻ കൂട്ടിയിട്ട് ഈ ഒരു പോയിന്റ് എത്തണ വരെ അത് ഇലാസ്റ്റിക് സ്വഭാവം കാണിക്കുക. ഇലാസ്റ്റിക് സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ ഒരു ഈ ഒരു വാല്യൂവിൽ വരെ അതിനെ നമ്മൾ തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അത് അതിൻ്റെ പൊസിഷനിക്ക് റീഗെയിൻ ചെയ്ത് വരും. അതാണ് അവിടെ ആ ഒരു പോയിന്റിൽ പറയണത്. ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഗ്രാഫിക്കൽ ഓ സീറോ ടു എ വരെ അത് കാണിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക്കൽ ബിഹേവിയറാണ്. ഈ ഗ്രാഫ് നമുക്ക് ശരിക്കും വരക്കാൻ പഠിക്കണം. ഇതിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഇങ്ങനെ ഒരു എക്സ് ആക്സിസ് വരച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ട്രൈ ഇങ്ങനെ പൊന്തിയിട്ട് ഈ വരുന്ന ഒരു ഷേപ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കണം. എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ബന്ധം, റിലേഷൻ കാണിക്കുന്ന ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് വരച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ ഒരു സിമ്പിൾ സ്ട്രക്ചർ ഇങ്ങനെ കൊടുത്തതിന് ശേഷം അതിൽ ഈ ഒരു ഇതുവരെ ഇലാസ്റ്റിക് ബിഹേവിയറാണ്, ഇതുവരെ പ്ലാസ്റ്റിക് ബിഹേവിയറാണ് കളിക്കുക, ഇവിടെ ഫ്രാക്ചർ പോയിൻ്റ് ഉണ്ടാവുക, ഇത് പെർമനൻറ്റ് സെറ്റാണ്, ഈ ഒരു ഒരു വാല്യൂസ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. നമ്മളിവിടെ നിന്ന് എന്ത് ചെയ്തു, ഇതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ സ്ട്രെയിൻ ഇങ്ങനെ കൂട്ടിക്കൊടുന്നു, ഈ ഒരു പോയിന്റിൽ അത് ഇലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുക എന്ന് പഠിക്കുക. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഈ ഒരു പോയിന്റ് അഥവാ ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്, അതായത് നമ്മളൊരു സ്ട്രെയിനും സ്ട്രെസ്സും തമ്മിൽ പ്രൊപ്പോർഷണൽ ആണെന്ന് പഠിച്ചല്ലോ. സ്ട്രെയിനും സ്ട്രെസ്സും ഹുക്സ്ലോ പ്രകാരം എന്താണ്, പ്രൊപ്പോർഷണൽ ആണെന്ന് പഠിച്ചു. ഈ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല, അഥവാ ഇതുവരെ എന്താണ് ഹുക്സിലോ ഒബേ ചെയ്യും, ഇത് മുതൽ അതുവരെ എന്തുണ്ട് ഹുക്സിലോ ഉണ്ട്, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഹുക്സിലോ ഉണ്ട് ഒബേ ചെയ്യും. ആ കാര്യം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇവിടുന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യൂല, പിന്നെ ഇത് ഒബേ ചെയ്യൂല, ഈ എ മുതൽ പിന്നെ ഹുക്സിലോ ഒബേ ചെയ്യൂല, അഥവാ ഒരു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഓരോ ലിമിറ്റും മാർക്ക് ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ എ എന്ന് പറഞ്ഞത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റാണ്, ബി എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ്. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കൂല. അതാണ് ആ ഒരു ലിമിറ്റോട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആ ലിമിറ്റിൻ്റെ മേലേക്ക് നിങ്ങൾ എന്ത് ചെയ്യൂല, പിന്നെ നിങ്ങൾക്ക് കാണിക്കൂല, അഥവാ ഹുക്സിലോ കാണിക്കൂല, പ്രൊപ്പോർഷണാലിറ്റി കാണിക്കൂല. പിന്നെ ഈ ഒരു പോയിന്റിൻ്റെ മേലേക്ക് ഇലാസ്റ്റിക്, അതുകൊണ്ട് പോകണത്തോളം ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കൂല. അപ്പോൾ നമ്മളൊരു ബോഡീനെ പിടിച്ച് വലിച്ചു, ഇത് കെത്തി, ഇവിടുന്ന് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇവിടുന്ന് പിന്നെയും വലിക്കുക, പിന്നെ ഇവിടുന്ന് ഈ ഒരു പിന്നെയും അവന് ഫോഴ്സ് കൊടുത്ത് വലിച്ചുകൊണ്ടേയിരിക്കുക. അതിനുശേഷം ആ കാണിക്കുക പ്ലാസ്റ്റിക് ബിഹേവിയറാണ് കാണിക്കുക. അത് പ്ലാസ്റ്റിക് സ്വഭാവം, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്വഭാവം, പ്ലാസ്റ്റിക് സ്വഭാവമാണ് കാണിക്കുക.
ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വലിച്ച് പിന്നെയും വലിച്ചുകൊണ്ടിരിക്കുക, അഥവാ ആ ഒരു പ്ലാസ്റ്റിക് ബിഹേവിയറും കഴിഞ്ഞു, പിന്നെ നമ്മൾ ആ ബോഡീനെ പിന്നെയും പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ അതിനെ പിന്നെയും ആ ഒരു പോയിന്റിൽ നിന്ന് പിന്നെയും വലിച്ചാൽ ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രാക്ചർ ആവും, പൊട്ടിപ്പോവും, പൊട്ടണ പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം പഠിക്കുക, എന്താണ് ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ ഇങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ പോകാമെന്നുള്ള രീതി പഠിക്കുക ഫസ്റ്റ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് മുതൽ ഇതുവരെ എന്നുള്ളത് ഇലാസ്റ്റിക് ബിഹേവിയറാണ് പഠിക്കുക. ശേഷം ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും മാർക്ക് ചെയ്യാൻ ഇത് പ്രൊപ്പോർഷണൽ ലിമിറ്റാണ്, ഇലാസ്റ്റിക് ലിമിറ്റാണ് എന്നുള്ളത് പഠിക്കുക. ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പോയിൻ്റ് ഒരു വേ ശരിക്കും അത്രയും ക്ലിയർ ആയിട്ട് വരക്കണം എന്നില്ല, അത് പ്ലാസ്റ്റിക് ബിഹേവിയർ ആണെന്നും അത് ഫ്രാക്ചർ പോയിൻ്റ് ആണെന്നുള്ളതും ശരിക്കും വരക്കാൻ പഠിക്കുക. പിന്നെ അത് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അറിയണം, ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് കഴിഞ്ഞു, ഈ ഒരു പോയിന്റ് കഴിഞ്ഞാലോ ഫ്രാക്ചർ ആയി പിന്നെ പൊട്ടു, പിന്നെ അതിൻ്റെ മേലെ ഫോഴ്സ് കൊടുത്തിട്ട് കാര്യമില്ല, അത് പൊട്ടിപ്പോവും. ഈ ഒരു ലിമിറ്റിൽ മാത്രമേ എന്ത് കാണിക്കുള്ളൂ, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുള്ളൂ എന്നുള്ളത് മാത്രം പഠിക്കുക. ഒറ്റ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് O to A ഈ ഒരു പൊസിഷനിൽ ഒബേ ഹുക്സിലോ അങ്ങനെയും കൂടെ പഠിക്കാണ്ട് നിങ്ങൾ ചോദിക്കാറുണ്ടത് ഹുക്സിലോ എന്ത് ചെയ്യുന്നുണ്ട്, ഒബേ ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് ഇവിടെ മനസ്സിലാക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കാണ്ട് AB എന്നൊരു പോയിന്റ് എത്താം, എ മുതൽ ബി വരെ AB എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ, ഈ AB എന്ന് പറഞ്ഞ ഈ ഒരു പൊസിഷൻ എന്താ, ആ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യുന്നില്ല, ഹുക്സിലെ നോട്ട് ഒബേ, ഹുക്സിലോ നോട്ട് ഒബേ, ഹുക്സിലോ എന്ത് ചെയ്യണില്ല, ഒബേ ചെയ്യണില്ല, ഹുക്സിലോ ഒബേ ചെയ്യണില്ല എന്നുള്ളത് AB ചെയ്യുക. O to A ഒബേ ചെയ്യുന്നുണ്ടോ, O to A ഹുക്സിലോ ഒബേ ചെയ്യുന്നുണ്ട്, A to B ഒബേ ചെയ്യണില്ല. ഈ ഒരു പോയിന്റും ഈ ഒരു കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും. ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അഥവാ ഒരു ക്വസ്റ്റ്യൻ ആണ്, ദി സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ ടു മെറ്റീരിയൽ എ ആൻഡ് ബി ആർ ഗിവൺ. താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിൻ തമ്മിലെ ഗ്രാഫ് കൊടുത്തിരിക്കുന്നു. എ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു സോളിഡ് ഉണ്ട്, അതിന് നമ്മൾ പിടിച്ചു വലിച്ച് നമുക്ക് ഈ രീതിയിലാണ് ഗ്രാഫ് കിട്ടിയത്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്, അവനെ നമ്മൾ പിടിച്ചു വലിച്ച സമയത്ത് ഈ ഒരു രീതിയിലാണ് ഗ്രാഫ് കിട്ടിയത്. ഇനി ക്വസ്റ്റ്യൻ ഇത്ര മാത്രമാണ്, വിച്ച് മോർ ഡെക്റ്റൈൽ, വിച്ച് മോർ ബ്രിട്ടിൽ ചോദിച്ചിരിക്കുകയാണ്, ഏതാണ് കൂടുതൽ ഡെക്റ്റൈൽ വലിച്ചാൽ നീളണത് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് കൂടുതൽ, ഏതാണ് ബ്രിട്ടിൽ ഏതാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ട് എ എന്ന് പറഞ്ഞ മെറ്റീരിയലാണോ ബി എന്ന് പറഞ്ഞ മെറ്റീരിയലാണോ ഡക്റ്റൈൽ ബ്രിട്ടിൽ എന്ന് പറയണം. നമ്മൾ നോക്കുക, ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, ഏത് മെറ്റീരിയലാണ് കൂടുതലായിട്ട് വലിച്ചാൽ നീളുന്നത്. ഇത് എ എന്ന് പറഞ്ഞ മെറ്റീരിയലിൻ്റെ ഗ്രാഫാണ്, ഇത് ബി എന്ന് പറഞ്ഞ മെറ്റീരിയലിൻ്റെ ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടി, ഈ ഗ്രാഫിൽ നോക്കുക, ഇതിൽ ഗ്രാഫ് നോക്കുന്ന സമയത്ത് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, രണ്ട് പോയിൻ്റ് മാർക്ക്, ഡി എന്ന് പറഞ്ഞ പോയിൻറ്റും ഇ എന്ന് പറഞ്ഞ പോയിൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇതിൽ ഇ എന്ന് പറഞ്ഞ പോയിൻ്റ് ഏതാ, ഈ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഗ്രാഫിൽ പഠിച്ചു, ഈ എന്ന് പറഞ്ഞ പോയിന്റ് ഫ്രാക്ചർ പോയിന്റാണ്, അതോ പൊട്ടുന്ന പോയിന്റാണ്, ഫ്രാക്ചർ പോയിന്റ്. അത് നിങ്ങളൊന്ന് ഈ ഒരു ഇതിൽ ഗ്രാഫിൽ നോക്കിയേ, ഈ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ ഇത് മുതൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് പൊട്ടിയിരിക്കുന്നത്, ആ ഫ്രാക്ചർ പോയിന്റ് ഇവിടെയാണ്, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പൊട്ടിയത്. ഈ ഗ്രാഫിലാണെങ്കിലോ ഈ ഡി കഴിഞ്ഞിട്ട്, ഡീൻ്റെ പൊസിഷൻ കഴിഞ്ഞിട്ട് നോക്കുക, ഈ ഡി കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് പൊട്ടിയിട്ടുണ്ട്. അഥവാ അപ്പോൾ ഏതാണ് കൂടുതൽ സമയം പൊട്ടുക, മോർ ബ്രിട്ടിൽ പെട്ടെന്ന് പൊട്ടണത് ഏതാണ്, അഥവാ മോർ ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് രണ്ടാമത്തെ ഗ്രാഫ്, ബി ആണ് മോർ ബ്രിട്ടിൽ. ഡക്റ്റൈൽ എന്ന് ചോദിച്ചിരുന്നതാ, ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ നീളുന്നുണ്ട്, അഥവാ ഇവിടെ നിന്ന് സാധനം ഇത് കുറേ കഴിഞ്ഞ് നീണ്ടിട്ടാണ് പൊട്ടിയത്, അപ്പോൾ കൂടുതൽ നീളുന്നത് ഏതാ. അപ്പോൾ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ പഠിക്കണം, മോർ ഡക്റ്റൈൽ മോർ ബ്രിട്ടിൽ ഏതാ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അറിയണം. ഇത് പല രീതിയിൽ ചോദിക്കുക, ക്വസ്റ്റ്യൻ മാറിയിട്ട് മോർ ഇലാസ്റ്റിക് ഏതാന്ന് ചോദിക്കുക, മോർ ഇലാസ്റ്റിക് ഏതാണെന്ന് ചോദിക്കുക, മോർ പ്ലാസ്റ്റിക് ഏതാ. അപ്പോൾ നമ്മൾ ആ ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കിയിട്ട് ചോദിക്കണം. പിന്നെ ഫ്രാക്ചർ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇലാസ്റ്റിക് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഗ്രാഫ് വരക്കാൻ, ഈ രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു 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 ഏരിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എൻട്രൻസ് എന്നൊക്കെ നമ്മൾ ഒരു ചാകര എന്ന് തന്നെ പറയും, അത്ര രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് തരും. അപ്പോൾ ഈ എൻട്രൻസിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ പലതരം ഗ്രാഫുകൾ വരും, തന്നിട്ട് എന്ത് പറയും, ഏതാണ് കൂടുതൽ ബ്രിട്ടിൽ, ഏതാണ് മോർ ഡക്റ്റൈൽ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ പ്രാക്ടീസ് ടൈപ്പിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് പ്രാക്ടീസ് പ്രോബ്ലം ഞാൻ ആഡ് ചെയ്യുന്നതിന് ശേഷം അത് ഞാൻ അങ്ങനെ കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നാൽ ഇത് കുറേ സമയം പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് പ്രോബ്ലം ആഡ് ചെയ്തിട്ട് ഒരു സെക്ഷൻ ഇറക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വാച്ച് ചെയ്തിട്ട് അത് പഠിക്കുക. നമുക്ക് അടുത്തതായിട്ട് ഒരു മനസ്സിലാക്കുള്ളൊരു കാര്യമാണ്, സോളിഡ്സ് നമ്മൾ പറയുമ്പോൾ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സോളിഡ്സ് ഉണ്ട്, ഇലാസ്റ്റോമർ ലൈക്ക് സോളിഡ്സ്, ഇല്ല ഒരു ഒരു ടൈപ്പ് ഓഫ് സോളിഡ്സിന് അവർ പറയും, അവർ ഇലാസ്റ്റോമേഴ്സ് ആണെന്ന് പറയും. ഇലാസ്റ്റോമേഴ്സ് അത് പറയാണ് സബ്സ്റ്റൻസ് ലൈക്ക് ടിഷ്യൂ ഓഫ് അയോട്ട,
റബ്ബർ എക്സെട്ര അഥവാ ടിഷ്യൂലേക്ക് അയോട്ട, നിങ്ങൾ അയോട്ട കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ട് ലാർജസ്റ്റ് ആർട്ടറിക്കാണ് അയോട്ട എന്ന് പറയുന്നത്. നമ്മൾ ബയോളജി പഠിച്ചിട്ടുണ്ടാവും. അഥവാ നമ്മളെ ഹെർട്ടിൽ നിന്ന് വെസ്റ്റ് ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് കൂടുതൽ ബോഡീൻ്റെ എല്ലാ ഏരിയകൾക്കും എന്ത് ബ്ലഡ് കൊണ്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടറി, ഒരു വെസലിനെയാണ് നമ്മൾ അയോട്ട എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ആണ് അല്ലേ, ഒരു ഷേപ്പും ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് സൈസ് ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ ഒരു സോളിഡ് ആണ്. ആ സോളിഡ്, ആ ഒരു സോളിഡ് ഇലാസ്റ്റോമറാണ്. പിന്നെ റബ്ബർ എന്ന് പറഞ്ഞത് ഇലാസ്റ്റോമേഴ്സ് ആണ്. ശരിക്ക് ഇലാസ്റ്റോമർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ റബ്ബറൊക്കെ. പക്ഷേ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ബി സ്ട്രെച്ചഡ് ടു കോസ് ലാർജ് സ്ട്രെയിൻ ആർ കോൾഡ് ഇലാസ്റ്റോമേഴ്സ്. അഥവാ അവന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ഓഫ് സ്ട്രെയിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോഡിക്ക് അല്ലെങ്കിൽ സോളിഡിന് പറഞ്ഞ പേരാണ് ഇലാസ്റ്റോമേഴ്സ്. ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ സ്ട്രെച്ച് ടു കോസ് ലാർജ് സ്ട്രെയിൻ ആർ കോൾഡ് ഇലാസ്റ്റോമേഴ്സ്. അഥവാ എന്നെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അളവിൽ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും, കോസ് ചെയ്യുന്നുണ്ടാവും, അങ്ങനത്തെ ബോഡിക്ക് പറഞ്ഞ, അങ്ങനത്തെ ഒബ്ജക്റ്റിന്, അങ്ങനത്തെ സോളിഡിന് പറഞ്ഞ പേരാണ് ഇലാസ്റ്റോമേഴ്സ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇലാസ്റ്റോമേഴ്സ് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് മോഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റിൻ്റെ മോഡുലൈ, നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ട് കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് പഠിച്ചു. നമുക്കിവിടെ ചർച്ച ചെയ്യാം മോഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റി. നമുക്ക് ഒരു ക്വാണ്ടിറ്റി പറഞ്ഞാൽ അതിൻ്റെ മോഡുലസ് ചർച്ച ചെയ്യാറുണ്ട് അല്ലേ, ഒരു ക്വാണ്ടിറ്റിന് ഇക്വേഷൻ വെച്ചിട്ട് മോഡുലസ് പറയാറുണ്ടല്ലോ. അതേപോലെ ഇലാസ്റ്റിസിറ്റിൻ്റെ മോർ നമ്പർ ഓഫ് മോഡുലസ് ഉണ്ട്, അതാണ് പറയുന്നത്. അതൊന്ന് ശരിക്ക് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഇത്. നിങ്ങൾ മുമ്പത്തെ ടോപ്പിക്ക് മൊത്തം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ മൊത്തം സിമ്പിളായിരിക്കും. അഥവാ ജസ്റ്റ് കേൾക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാക്കാൻ പറ്റിയ ഏരിയ ആണത്. നിങ്ങൾ ജസ്റ്റ് കേട്ട് പോയാൽ തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ കത്തും. നിങ്ങളതിൻ്റെ ഒപ്പം ജസ്റ്റ് മാർക്ക് ചെയ്ത് എഴുതിയിട്ട് തന്നെ വെക്കുക. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മൂന്ന് ടൈപ്പായിട്ട് ഇലാസ്റ്റിസിറ്റി ഉള്ളത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഉള്ളത്. ഒന്നാമത്തെ ടൈപ്പാണ് യങ്സ് മോഡുലസ്, അടുത്ത് ബൾക്ക് മോഡുലസ്, മൂന്നാമത് ഷിയറിംഗ് മോഡുലസ്. ഇത് നിങ്ങൾ ആ ലെങ്ത്തിനോടും അവിടെ വോള്യത്തോടും ഷിയറിനോടും ബന്ധമുണ്ട്. നമ്മുടെ ലെങ്ത്ത് ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട്, ഷിയർ പറഞ്ഞു, അതേപോലെ വോളിയം സ്ട്രെസ്സ്, ഷിയറിംഗ് സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് ഒക്കെ പറഞ്ഞല്ലേ, അത് നിങ്ങൾ ശരിക്കും ആ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും കമ്പാരിറ്റീവ്ലി പഠിച്ചാൽ അതേപോലെ തന്നെ ബന്ധമുള്ളതാണ് ഇതും. അത് പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് പഠിക്കാനും പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഒന്നാമത് നമ്മൾ നോക്കാനുള്ളത് യങ്സ് മോഡുലസ് എന്താണെന്നുള്ളതാണ്. അതാ മോഡുലയിൽ ഒന്നാമത്തെ യങ്സ് മോഡുലസ് എന്താണെന്നുള്ളതാണ്. അതിൻ്റെ ഡെഫിനിഷനും കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് മൂന്നും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിക്കുക, പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മളവിടെ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്സൊക്കെ പഠിച്ചു, അവിടെ ഇതൊരു ലെങ്ത്തിനോട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ അടുത്ത് നോക്കുകയാണ് ഇതൊരു വോളിയമെന്നോട് ബന്ധപ്പെട്ട, ഇത് ഷിയറിനോട് ബന്ധപ്പെട്ട. അപ്പോൾ ഇത് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്, വോളിയം സ്ട്രെസ് പറഞ്ഞില്ല, അതേപോലെ ബന്ധപ്പെട്ട മൂന്ന് ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം, അതേപോലെ ഓർത്ത് തന്നെ പഠിക്കണം. ഇത് ഷിയറിനോട് ബന്ധപ്പെട്ട ആ രീതിയിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നമ്മൾ പഠിക്കുകയാണ് യങ്സ് മോഡുലസ് വൈ. വൈ എന്നാണ് യങ്സ് മോഡുലസ്, ക്യാപിറ്റൽ ലെറ്റർ വൈ ഓർത്ത് വെക്കണത്. അത് വെച്ചിട്ടാണ് നമ്മൾ യങ്സ് മോഡുലസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്ഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെഫിനേഷൻ പറയാൻ പഠിപ്പിച്ചു തന്നു. യങ്സ് മോഡുലസ് ഈസ് ദി റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പോൾ ഇവിടെ സ്ട്രെസ്സും സ്ട്രെയിനും കൂടെ വരുന്ന ക്വാണ്ടിറ്റി ആണിത് യങ്സ് മോഡുലസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതെന്താണ് ലെങ്ത്തിനോട് ബന്ധപ്പെട്ടാണ്, അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ. അതുകൊണ്ടാണ് ലോഞ്ചിറ്റ്യൂഡിനൽ പറഞ്ഞത്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ആദ്യത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ ബൾക്കൊക്കെ പഠിച്ചു വന്നാൽ ഇത് നോക്കി പോയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഞാൻ അവിടെ ക്ലിയർ ചെയ്ത് വരണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, എന്താണ് യങ്സ് മോഡുലസ് ഈസ് ദി റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സിന് നമ്മൾ മുമ്പ് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ, ഈ ഒരു എഫ് ബൈ എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഈ സ്ട്രെസ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ പഠിച്ചാണ്, സ്ട്രെസ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എന്നുള്ള ഇക്വേഷൻ. ഈ ആ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ കൊണ്ടുപോയി കൊടുത്തത്, ആ എഫ് ബൈ എ നമ്മളിവിടെ കൊടുത്തു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മളവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പറഞ്ഞപ്പോൾ ഇക്വേഷൻ പഠിച്ചു, ആ ഇക്വേഷൻ ഇവിടെ കൊടുത്തു. ആ രണ്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫ് എൽ ബൈ എ ഡെൽറ്റ എ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇക്വേഷൻ എന്ന് എഴുതാനും പഠിക്കുക. ഓക്കെ, ഇത് എഫ് ബൈ എ ബൈ ഡെൽറ്റ എൽ എന്ന് എഴുതിയത് നിങ്ങൾ നോക്കണം. എന്താ ഇതാണ് ഈ എഫ് ബൈ ഡെൽറ്റ എൽ, എഫ് ബൈ ഡെൽറ്റ എൽ എ ബൈ എൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി എന്ന് മാത്രമുള്ളൂ. ഈ എല്ലിനെ മേലെ കൊണ്ടുപോയപ്പോൾ എഫ് എല്ലിൻ്റെ ഒപ്പം വന്നു. ജസ്റ്റ് ഒന്ന് പേപ്പർ മേലത്ത് എഴുതി നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു എഴുതിയിൽ എഴുതിയാലും മതി. ഇക്വേഷൻ പഠിക്കുക, അതിന് ഡെഫിനേഷൻ ഉണ്ടാക്കാൻ പഠിക്കുക, ഈ ഒരു ഇക്വേഷൻ എഴുതുക, അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ്. അടുത്തതായി ഇതേപോലെ ഷിയറിംഗ് മോഡുലസ്, ഞാൻ നിങ്ങൾക്ക് വോളിയം അത് ബൾക്ക് മോഡുലസ് പറഞ്ഞതിൻ്റെ ഷിയർ മോഡുലസ്ക്ക് വരാം. ബൾക്ക് മോഡുലസ് അതേപോലെ നമ്മൾ വോളിയം ചർച്ച ചെയ്തില്ലേ, അതിൻ്റെ ബന്ധപ്പെട്ടാണ് ബൾക്ക് മോഡുലസ്. നമ്മളിപ്പോൾ വോളിയം സ്ട്രെസ് പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് ഏത് ബൾക്ക് സ്ട്രെസ്.
അതേപോലെ തന്നെ ഇതിന് വോളിയം മോഡുലസ് എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ പേരാണ് ബൾക്ക് മോഡുലസ്. ബി എന്നാണ് അതിൻ്റെ എന്ത് സിമ്പിൾ പറയണത്, ബൾക്ക് മോഡുലസ് ഈസ് ദി ബൾക്ക് മോഡുലസ് ഈസ് ദി വോളിയം ഓഫ് റേഷ്യോ ഓഫ് വോളിയം സ്ട്രെസ് ടു വോളിയം സ്ട്രെയിൻ. അതേ രീതിയിൽ തന്നെ നമ്മൾ ആ പഠിച്ച അതേപോലെ തന്നെ കമ്പയർ ചെയ്തിട്ട് മാത്രം ഇതും പഠിക്കുക, റേഷ്യോ ഓഫ് വോളിയം സ്ട്രെസ് ടു വോളിയം സ്ട്രെയിൻ. ഇത് അതേപോലെ തന്നെ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എഴുതി വോളിയം സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ എഴുതി എന്നിട്ട് എന്ത് ചെയ്തു, എഫ് ബൈ എ. എഫ് ഐ എ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഫോഴ്സ് പെർ ഏരിയ എന്ന് പറഞ്ഞാൽ അത് പ്രഷറാണ്, പ്രഷറിൻ്റെ ഇക്വേഷൻ ആണ് ഫോഴ്സ് പെർ ഏരിയ. അപ്പോൾ നമ്മൾ അതിന് പ്രഷർ എന്ന് കൊടുത്തു, പിന്നെ ആ പ്രഷർ ഇവിടെ അപ്ലൈ ചെയ്തു, ഈ വീനെ മേലേക്ക് കൊണ്ടുപോയി, അപ്പോൾ ഫി വി ബൈ ഡെൽറ്റ വി എന്നുള്ള ഇക്വേഷൻ കിട്ടി. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഷിയറിംഗ് മോഡുലസും ചർച്ച ചെയ്യുക. ഷിയറിംഗ് മോഡുലസിന് നമ്മൾ സൂചിപ്പിക്കുന്ന സിമ്പിൾ ജി എന്നാ, അപ്പോൾ മാറാൻ പാടില്ല. നമ്മൾ യങ്സ് മോഡുലസിന് വൈ എന്നാണ് സൂചിപ്പിച്ചത്, ബൾക്ക് മോഡുലസിന് നമ്മൾ ബി ആണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇനി ഷിയറിംഗ് മോഡുലസിന് നിങ്ങൾ എസ് എന്ന് എഴുതാൻ പാടില്ല ഒരിക്കലും, ജി എന്നാണ് അതിൻ്റെ സിമ്പിൾ. ഷിയറിംഗ് മോഡുലസ് ഈസ് ദി റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഷിയറിംഗ് സ്ട്രെസ് ആണ് എഫ് ബൈ എ ഇക്വേഷനെ, ഷിയറിംഗ് സ്ട്രെസ് ഡെൽറ്റ, അതും പഠിച്ചിട്ടുണ്ട്, എഫ് ബൈ എ ഡെൽറ്റ എന്നുള്ള രീതിയിൽ ഇക്വേഷൻ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ഈ ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞത്, മൂന്ന് മോഡുലസിൻ്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ എക്സാമിനും ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്, ഇതിലേതെങ്കിലും ഒരു മോഡുലസിനെ കുറിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും ഡെഫിനേഷനും നമുക്ക് പറയൽ നിർബന്ധമായ കാര്യമാണ്. ശേഷം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു ടേമാണ്, കോംപ്രസബിലിറ്റി. കംപ്രസബിലിറ്റി എന്ന് പറഞ്ഞ ടേം, അഥവാ നമ്മളിപ്പോൾ ഒരു യങ്സ് മോഡുലസും മറ്റേ ഷെയറിംഗ് മോഡുലസിൻ്റെ കേസൊക്കെ പഠിച്ചു. ഈ കംപ്രസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബൾക്ക് മോഡുലസിന് തിരിച്ചിട്ടാൽ കിട്ടുന്നതിനെയാണ് കംപ്രസബിലിറ്റി എന്ന് പറയുക. ഒരു കാര്യം കൂടെ നിങ്ങളോട് ശ്രദ്ധിക്കണം, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, നെഗറ്റീവ് സൈൻ, ബൾക്ക് മോഡുലസിന് ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടെന്നുള്ള കേസും കൂടെ മനസ്സിലാക്കണം. അത് പ്രഷറാണ് കൊടുക്കുന്നത്, പ്രഷർ റിവേഴ്സ് ആയി വരുന്നത് കൊണ്ടാണ് അവിടെ ബൾക്ക് മോഡുലസിന് ഒരു നെഗറ്റീവ് വരുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കാമല്ല, പക്ഷേ ഇക്വേഷനിൽ നിങ്ങൾ ആ നെഗറ്റീവ് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ കംപ്രസബിലിറ്റി വരയ്ക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ബൾക്ക് മോഡുലസിൻ്റെ റിവേഴ്സ് ആണ്, ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്, അതാണ് ഇവിടെ പഠിക്കേണ്ടത്. കംപ്രസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ബൈ ബൾക്ക് മോഡുലസ്, ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കൽ. ഇങ്ങനെയാണ് ബൾക്ക് മോഡുലസ് റെസിപ്രോക്കൽ വരിക, അഥവാ തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും, കംപ്രസബിലിറ്റി. ഈ ബൾക്ക് മോഡുലസിനെ നമ്മൾ തല തിരിച്ചിട്ടാൽ, അപ്പോൾ ബീനെ നമ്മൾ എങ്ങനെ തല തിരിച്ചിട്ടുക, വൺ ബൈ ബി, അങ്ങനെയാണ് മാത്തമാറ്റിക്കലി നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറയുക. വൺ ബൈ ടു എന്നതിൻ്റെ റെസിപ്രോക്കൽ എന്താ, വൺ ബൈ ടുവിൻ്റെ റെസിപ്രോക്കൽ ടു ബൈ വൺ, അഥവാ തല തിരിച്ചിട്ടു. ഈ ബീനെ നമ്മൾ എന്താണ് ബി ബൈ വൺ എന്നാണ് ശരിക്കത്, അതിനെ വൺ ബൈ ബി തല തിരിച്ചിട്ടു, അങ്ങനെയാണ് റെസിപ്രോക്കൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, കംപ്രസബിലിറ്റിയാണ്. അപ്പോൾ ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞതിൻ്റെ പേരാണ് കംപ്രസബിലിറ്റി. അപ്പോൾ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഇത് അതിന് നമ്മൾ ആൻഡ് കെ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്, കെ എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവത്തിൽ നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത് അത് മറക്കാൻ പാടില്ല, അത് ഓർത്ത് വെക്കുക. കെ ഈസ് ഈക്വൽ ടു വൺ ബൈ ബി, വൺ ബൈ ബി എന്ന് എഴുതി, അഥവാ ബൾക്ക് മോഡുലസിന് തിരിച്ചിട്ടു. ഇക്വേഷൻ എങ്ങനെ കിട്ടുക, ഇക്വേഷൻ നമ്മൾ ഇവിടെ തിരിച്ചിട്ട് അതേപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇക്വേഷനും കിട്ടി. അപ്പോൾ അത് കമ്പയർ ചെയ്ത് പഠിക്കുക, കമ്പയർ ചെയ്ത് പഠിക്കലാണ് നമുക്ക് ഏറ്റവും ഷോർട്ട് കട്ട് മെത്തേഡ് ഉള്ളത് തിയറി പഠിക്കുമ്പോൾ. അതൊരു യൂണിറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ഡൈമെൻഷൻ മനസ്സിലാക്കി വെക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലത്. പിന്നെ നമുക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ് കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കുറച്ച് സംസാരിച്ച്, മോഡുലൈ ഓഫ് ഇലാസ്റ്റിറ്റി സംസാരിച്ച്, അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. ഇലാസ്റ്റിസിറ്റി എന്നൊരു പ്രോപ്പർട്ടി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു, യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും അതേപോലെ ഷെയറിംഗ് മോഡുലസൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ലെങ്ത്തൊക്കെ അളന്നെടുത്ത് കണ്ടുപിടിച്ച് വെച്ച്. ഇതൊക്കെ എന്തിനാണ് അതിൻ്റെ അപ്ലിക്കേഷനും കാര്യങ്ങളാണ് നമ്മൾ പറയണത്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എന്തിനാണെന്നുള്ള ചോദ്യം ഉണ്ടാവും, നമ്മൾ എന്ത് പഠിക്കുന്നോ അത് എന്തിനാണെന്നുള്ളൊരു അപ്ലിക്കേഷൻ ഉണ്ടാവും. അത് അറിയാത്ത ആൾക്കാർ ചർച്ച ചെയ്യും, അതിനൊന്നൊരു അപ്ലിക്കേഷൻ ഇല്ല, വെറുതെ പഠിക്കുകയാണ്, വെറുതെ അല്ല പഠിക്കുന്നത്. ഇപ്പോൾ ഈ യങ്സ് മോഡുലസ് ബൾക്ക് മോഡുലസൊക്കെ നമ്മൾ ഫാക്ടറികളിൽ കോമൺ ആയിട്ട് മെഷീൻസിലും മെഷീനറികളിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് യൂണിറ്റുകളാണ് യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസൊക്കെ. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണത്. ഒന്നാമത്തെ അപ്ലിക്കേഷനാണ് ടു ഫൈൻഡ് ദ തിക്നെസ് ഓഫ് റിക്വയർഡ് ഫോർ എ മെറ്റൽ റോപ്പ് ടു ബി യൂസ്ഡ് ഇൻ ക്രെയിൻ ടു പുൾ അപ്പ് ഹെവി ഒബ്ജക്റ്റ്. നമ്മളിപ്പോൾ ക്രെയിനിന് വലിയ ഒബ്ജക്റ്റൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു കട്ടിയുള്ള റോപ്പ് ഉണ്ട്, റോപ്പുമ്പോൾ ഒരു കൊക്ക കെട്ടിയിട്ടാണ് എല്ലാ ഒബ്ജക്റ്റിനും പൊക്കുക. ഈ ഒരു റോപ്പ് മെറ്റൽ നല്ല എന്ത് വേണം, നല്ല ഉറപ്പുണ്ടായിട്ടുണ്ടാവണം, അതിന് നല്ല തിക്നെസ് ഉണ്ടായിട്ടുണ്ടാവണം. ആ തിക്നെസ്, എത്രത്തോളം തിക്നെസ് വേണം എന്നുള്ളത് നമ്മൾ ഏത് വെച്ചിട്ടാണ്, ഈ ഇലാസ്റ്റിസിറ്റി, ഒരു ഒരു അവിടെ യൂസ് ചെയ്യുന്ന മെറ്റലിൻ്റെ ഇലാസ്റ്റിസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ആ റോപ്പിൻ്റെ തിക്നെസ് നോക്കിയിട്ടാണ് അവിടെ ആ ഒരു ഇത് ഉണ്ടാക്കുക.
നമുക്ക് ആ ഒരു റോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അത് നല്ല തിക്കല്ല, നല്ല കട്ടിയില്ല എങ്കിൽ ആ ഒരു വലിയ ഭാരമുള്ള ബോഡി പൊന്തിക്കാൻ പറ്റുമോ? അല്ലാതെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കൂടുതലാണെങ്കിലോ അത് നീളാണെങ്കിലോ നമുക്ക് പൊക്കാൻ പറ്റില്ല. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്നുള്ളൊരു പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അതിൻ്റെ തിക്ക്നെസ് തീരുമാനിക്കാൻ. അപ്പോൾ അത് ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളതായ രീതിയിൽ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് അപ്ലിക്കേഷനാണ്. അതിനുശേഷം നിങ്ങൾ കൂടുതലായിട്ടും കാണുന്ന, കൂടുതലായിട്ട് എക്സാമിനും ചോദിച്ച ഒരു അപ്ലിക്കേഷനാണിത്, ടു ഡിസൈൻ എ ബ്രിഡ്ജ് ഫോർ മാക്സിമം സേഫ്റ്റി. അഥവാ ഒരു ബ്രിഡ്ജ് നമ്മൾ ഡിസൈൻ ചെയ്യും, ഒരു പാലുണ്ടാക്കുകയാണ്. ഈ പാലുണ്ടാക്കുമ്പോൾ നമ്മൾ ഏത് പാലാണ്, നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പാലാണെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി ചർച്ച ചെയ്യാതെ ഒരു പാലുണ്ടാക്കില്ല. നമ്മൾ പറയുകയാണ് സാഗ്, സാഗ് എന്ന് പറയും മാക്സിമം മിനിമം സാഗ് നോക്കിയിട്ടാണ്. സാഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെൽറ്റ, ഈ ഒരു ഇതിന് പറഞ്ഞ പേരാണ് സാഗ്. സാഗ് നോക്കി, മിനിമം സാഗ് എത്ര നോക്കിയിട്ടാണ് നമ്മുടെ ഒരു പാൽ അവിടെ ഉണ്ടാക്കുക. പാൽ അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് എത്രത്തോളം ലോഡ് പോകുന്നുണ്ട് അറിയാം, എത്രത്തോളം ഭാരം തൂങ്ങുന്നുണ്ട് നോക്കണം. എന്നല്ലെങ്കിൽ നമ്മൾ നോക്കാതെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വലിയ ഭാരമുള്ള വണ്ടികളോ അല്ലെങ്കിൽ കൂടുതൽ സമയം വണ്ടികളോ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പാലം ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ പാലം എന്ത് ചെയ്യും, ഇങ്ങനെ എന്ത് ചെയ്യും, കർവ്ഡ് ആയിട്ട് ഇങ്ങനെ വളഞ്ഞു പോകും. അത് കുറേ കഴിഞ്ഞാൽ പൊട്ടാനും സാധ്യത. അപ്പോൾ അങ്ങനത്തെ ഡിസൈൻ കറക്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾ പാലം ഡിസൈൻ ചെയ്യുക. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഇലാസ്റ്റിസ് പ്രോപ്പർട്ടിയാണ്. ആ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി വഴി നമ്മൾ കണ്ടുപിടിക്കണതാണ് സാഗ്. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. മിനിമം സാഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്, മിനിമം സാഗ് കണ്ടുപിടിക്കാൻ. ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ മിനിമം സാഗ് കണ്ടുപിടിക്കും, എന്നിട്ട് ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യും. ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ സാഗിന് ഇക്വേഷൻ വേണം, അതിലെന്ത് വേണം, ഡബ്ല്യു, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വിഡ്ത്ത്, പിന്നെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയും. പിന്നെ നമുക്ക് പറയാനുള്ളത് ഫോർ, അതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആ യൂണിറ്റാണ്. വൈ, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്. അതാണ് നമ്മൾ യങ്സ് മോഡുലസ് കണ്ടുപിടിച്ചത്. നമ്മൾ വീട്ടിൻ്റെ അവിടെയുള്ള എല്ലാ പാലും ഡിസൈൻ ചെയ്ത് ചെയ്ത് വെച്ചിട്ടാണ്, യങ്സ് മോഡുലസ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഉപയോഗമുള്ളത്. ബി, ബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബ്രെഡ്ത്ത്, ബ്രെഡ്ത്താണ് ഇവിടുത്തെ ബി. അഥവാ ഈ ഒരു ഇതിനൊരു ബ്രെഡ്ത്ത് ഉണ്ടാവും, നമ്മൾ 3D നോക്കുന്ന സമയത്ത് അതിനൊരു ബ്രെഡ്ത്ത് ഉണ്ടാവും, അതാണ് ബി എന്ന് പറയുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെപ്ത്, ഇത് മുതൽ ഇതുവരെയുള്ള ഡെപ്ത്, അതിനാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ വെച്ച് ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യണത്, ഇതിൻ്റെ ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ യങ്സ് മോഡൽസ് കിട്ടണം, അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി കിട്ടും, ഇലാസ്റ്റിറ്റിയുടെ സാഗ് കിട്ടും, അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളുടേതായ ഒരു ഭാഷയിൽ, നല്ലതായ ഒരു പ്രസൻറ്റേഷനിൽ നിങ്ങൾ ആലോചിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഒരു കാര്യം കൂടെ നീ പഠിക്കണതിൻ്റെ ഒപ്പം പഠിക്കുക, നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു പാലം ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി, ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ലോഡ് സമയത്ത് ഇത് എന്ത് ചെയ്യും, കർവ്ഡാവാൻ സാധ്യത ഉണ്ട്. അതിന് പറയും ബക്ക്ലിംഗ് എന്ന് പറയും, ഇങ്ങനെ കർവ്ഡാവണമെങ്കിൽ നമ്മൾ ബക്ക്ലിംഗ് എന്ന് പറയും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് തലക്കി രണ്ട് ബീം ഇങ്ങനെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാലം ഉഷാറല്ലേ, ഇതിങ്ങനെ കർവാവോ, കർവാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പാലത്തിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തു, ബി ഒരു ബീം ഇങ്ങോട്ടും ഒരു ബീം ഇതിൻ്റെ ഒപ്പം കൊടുക്കും. അതിന് പറഞ്ഞ പേരാണ് ഐസേഷൻ. അഥവാ ഐസേഷൻ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബക്ക്ലിംഗ് കുറക്കാൻ പറ്റും. അപ്പോൾ ബക്ക്ലിംഗ് കുറക്കാനുള്ളൊരു മെത്തേഡ് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ബക്ക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പാലം ഇങ്ങനെ കർവാവണേനെ ബക്ക്ലിംഗ് അറിയാം. ഈ ബക്ക്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഐസേഷൻ ചെയ്താൽ മതി. ഐസേഷൻ ചെയ്താൽ ഈ ബക്ക്ലിംഗ് പോവും, അപ്പോൾ നമുക്ക് ആ പാലത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ആ ഒരു ബ്രിഡ്ജ് കുറേ കാലം റണ്ണിങ് ആവണമെങ്കിൽ എന്ത് വേണം, ഐസേഷൻ നടത്തണം. അപ്പോൾ ഐസേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെയുള്ള ബ്രിക്കൊക്കെ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന പുതിയ പാലത്തിൻ്റെ ഷേപ്പ് നോക്കണം, അടിയിൽ ഐ ടൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ സംഭവങ്ങൾ വാർത്ത് കൊടുന്ന് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, മനസ്സിലാക്കുക. എഞ്ചിനീയറിംഗ് ഫീൽഡ് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സിവിൽ ആ കാര്യങ്ങൾക്ക് പോകാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ ലെവൽ എന്തൊരു ഫിസിക്സ് പഠിക്കുമ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ എന്താണെന്ന് ആലോചിച്ച് നോക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ വൈഡായിട്ട് ടോപ്പിക്കൊക്കെ മൊത്തം ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പാഠം പഠിക്കാൻ ഈ ഒരു വീഡിയോ മാത്രം മതി. ജസ്റ്റ് ഫുള്ളൊന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യവും ഇതിൻ്റെ ഔട്ട് ഓഫ് സിലബസോ കാര്യങ്ങളോ നോക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ജസ്റ്റ് കേൾക്കുക, അതൊന്ന് എഴുതി വെച്ചിട്ട് ഒറ്റ പ്രാവശ്യം ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മനസ്സിൽ നിന്ന് പോവുകയില്ല. പിന്നെ എക്സാം തലേദിവസം നോക്കാണ്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിനൊരു നോട്ട്, ക്ലിയറായി നോട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുക. സ്ട്രെസ് സ്ട്രെയിനൊക്കെ കുഞ്ഞതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്ട്രെസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിൻ എഴുതണ്ട, സ്ട്രെസ് സ്ട്രെയിനും ഒന്ന് കിട്ടുന്ന രീതിയിൽ ഷോർട്ട് നോട്ട് ആക്കുക. പിന്നെ ആ സ്ട്രെസ്സും സ്ട്രെയിനും ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെറിയ ഗ്രാഫ് നോക്കുക, അതിനെ ബന്ധപ്പിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുക. ഒരു ചെറിയ ഷോർട്ട് നോട്ട്, അത് നമുക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ എക്സാം തലേസ് ഇത് മാത്രം, തിയറി കുറേ വായിച്ച് പഠിക്കാൻ പറ്റില്ല. പിന്നെ യങ്സ് മോഡൽസും ബൾക്ക് മോഡൽസും അത് സ്ട്രെസ്സും സ്ട്രെയിനോട് ബന്ധപ്പെട്ട് ചെറിയ ഷോർട്ട് നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗപ്പെടുന്ന കാര്യമാണ്. നിങ്ങൾ എൻട്രൻസ് ക്രീമൊക്കെ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോർട്ട് നോട്ടാണ് ഉപകാരപ്പെടുക, തലേ ദിവസം ഒക്കെ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് സ്ട്രെസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ പുതിയ ക്വാണ്ടിറ്റി ചർച്ച ചെയ്തു,
പുതിയൊരു നിയമം ചർച്ച ചെയ്തു, അതിൻ്റെ ഗ്രാഫ് വരക്കാൻ പഠിച്ചു. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ട് മൂന്ന് യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ് പഠിച്ചു. പിന്നെ രണ്ട് അപ്ലിക്കേഷൻ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പാലത്തിൻ്റെ അപ്ലിക്കേഷന് അതേപോലെ റോപ്പ് ഉണ്ടാക്കുന്ന അപ്ലിക്കേഷൻ പഠിച്ചു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. പിന്നെ വേറൊരു പഠനത്തിൻ്റെ ആവശ്യം ഈ പാഠത്തിന് വരുന്നില്ല. അപ്പോൾ ഒന്ന് ഈ പറഞ്ഞ പോലത്തൊക്കെ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ നിങ്ങൾ ഈ പഠിക്കാൻ സമയത്ത് ഈ വീഡിയോ കാണുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങളിത് ഒന്നുകൂടെ നൈറ്റൊക്കെ റിവൈസ് ചെയ്യുമ്പോൾ പഠിക്കുന്ന നോട്ട് വെച്ച് പഠിക്കണ സമയത്ത് വീഡിയോ കണ്ടിട്ട് തന്നെ പഠിക്കുക. ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യം പറയാനും പഠിതൊക്കെ വേണ്ടിയിട്ട് എന്തുണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ലോഞ്ചിറ്റ്യൂഡിനുള്ള സ്ട്രെയിൻ ഏത് രീതി പഠിക്കണം, ആ രീതി തന്നെ പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ പറയുന്നില്ല. ലെങ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കണ്ടാത്തുന്ന കാര്യം മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു ടോപ്പിക്, കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തതായ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കുക, ഏതെങ്കിലും റെക്കമെൻഡ് ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വെച്ച് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.